ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരമുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് പാല് ഒഴിച്ചിട്ടുണ്ട്. പശുവിൻ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പാല് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അര കപ്പ്, അതേ കപ്പിൽ അളവ് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറക്കാത്ത റവയാണ്, ഏത് റവയാലും കുഴപ്പമില്ല. സെയിം കപ്പിൽ തന്നെയാണ് രണ്ടും മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അര കപ്പ് റവയ്ക്ക് അര കപ്പ് പാല്, പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാൻ പോവുകയാണ്. കാൽ കപ്പ് പഞ്ചസാര, ഇത് പൊടിച്ചതാണ് ചേർക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതില്ലെങ്കിൽ മറ്റേ സാധാ പഞ്ചസാര ചേർത്താലും മതി. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിൽ അലിഞ്ഞു ചേരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇതിങ്ങനെ ഒന്ന് ലൂസായി മാറും. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ തിക്കായിക്കോളും, പേടിക്കാനൊന്നുമില്ല. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത്, അപ്പം ഞാൻ അതാണ് ചേർത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഷുഗർ, സാധാരണ നോർമൽ വൈറ്റ് ഷുഗർ നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്നത് ചേർത്താൽ മതി. അതെല്ലാം ഒന്ന് ഡ്രൈ ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ റവ മിക്സൊക്കെ തണുത്തിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഡ്രൈ ആയി. ആദ്യം നമ്മൾ പഞ്ചസാര ചേർത്തപ്പോൾ അതൊന്ന് ലൂസായി ഉണ്ടായിരുന്നു, പിന്നെ അത് തന്നെ ഡ്രൈ ആവും. പിന്നെ നമ്മളത് ചൂടാറാൻ വെക്കുക. ഇപ്പം ചൂടാറിയിരിക്കുന്നു. ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ചേർക്കാം. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാവും. ഇവിടെ തണുപ്പാവുക കാരണമാണ് ഇപ്പോൾ ഈ നെയ്യ് ഇങ്ങനെ ഇരിക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർക്കാം. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ചേർക്കുകയാണ്. പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ പാൽപ്പൊടി ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് പൗഡറാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു രണ്ട് സ്പൂണ് ചേർക്കാം. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അത് കിട്ടും വാങ്ങിക്കാൻ, കടകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിലൊക്കെയും കിട്ടും. രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂണ് വരെ ചേർക്കാം. നല്ല ടേസ്റ്റായിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം നാളികേരം നമ്മൾ കൂടുതൽ ചേർത്താൽ അത്രയും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്ക് അത്രയും ഇഷ്ടപ്പെടും. ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു മധുരമുള്ളൊരു സ്നാക്കാണത്. അപ്പം ഇത് ഹാഫ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ഒന്ന് പരത്തി ചപ്പാത്തി കല്ലുമ്പിൽ കുറച്ച് മയം പറിട്ടുണ്ട്, കുറച്ച് എണ്ണ പരറ്റി കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. റവയുടെയും പാലിൻ്റെയും മെഷർമെൻറ്റ് മാത്രം കറക്റ്റായിട്ട് നോക്കണം. ബാക്കിയുള്ളതൊക്കെ മെഷർമെൻറ്റ് കുറച്ച് മാറിയാലും പ്രശ്നമൊന്നുമില്ല. അത് അത്രയും ടേസ്റ്റാണ്. നാളികേരവും മിൽക്ക് പൗഡറൊക്കെ ഇപ്പോൾ കൂടുതലായാൽ നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. പറിച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യണമെങ്കിൽ മിൽക്ക് പൗഡർ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൈദ
ചേർത്താൽ മതി. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മൈദ ചേർത്താൽ മതി. അപ്പോൾ പിന്നെ അത് പൊട്ടിപ്പോവില്ല. അപ്പോൾ പൊട്ടിപ്പോവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. ഡയമണ്ട് ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയൊരു അടപ്പ് വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഷേപ്പിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടപ്പ് തന്നെ വെച്ചിട്ട്, ബോട്ടിലിൻ്റെ അടപ്പ്, ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് തന്നെ ചെയ്തത്. ഇനി നമുക്ക് ഇതെല്ലാം സൈഡിലത്തെ ഇതെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ റവയുടെ ബട്ടൺസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇനി ബാക്കി ഞാൻ ഇതുപോലെ എടുത്ത മാവ് ഇതേപോലെ പരത്ത് വീണ്ടും ക്യാപ്പ് കൊണ്ട് മുറിച്ചെടുക്കുക. പിന്നെ ബാക്കി നമ്മൾ ഇവിടുന്ന് എടുക്കണ മാവ് വീണ്ടും അതുപോലെ പരത്ത്, അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ അധികം കട്ടി കൂടാനും പാടില്ല, വല്ലാതെ കട്ടി ഇങ്ങനെ കുറയാനും പാടില്ല. ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. കുറച്ച് ബലം പ്രയോഗിച്ച് തന്നെ കുഴയ്ക്കുക, എന്നാലാണിത് പരത്തിയാൽ ശരിയാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ബൈൻഡിങ് കുറവാണെന്ന് തോന്നുകയാണോ, പൊട്ടിപ്പോരാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്തോളൂ. എന്നിട്ടങ്ങോട്ട് കുഴച്ചാൽ മതി. കുഴക്കണതിൻ്റെ മുന്നേ അതിൽ റവ ചൂടാറി കഴിഞ്ഞാൽ മൈദ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കാം. ഓക്കെ, ഇതിങ്ങനെ പരത്തുമ്പോൾ നമ്മൾ പരത്തിയിട്ട് ഇത് എടുക്കാൻ പാടില്ല. ഇതിങ്ങനെ പരത്തിയിട്ട് പിന്നെ ഇതന്നെ ഈ ചപ്പാത്തിക്കല്ല് ഇങ്ങനെ മാറ്റിയാൽ മതി. എന്നിട്ട് വീണ്ടും പരത്തുക. ഇങ്ങനെ ചെയ്തിട്ട് പരത്തിയെടുക്കാൻ പാടുള്ളൂ, കാരണം നമ്മളിത് എടുക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോരും. അപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വല്ലാതെ എണ്ണ ചൂട് കുറഞ്ഞ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിപ്പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് ഒരുവിധം നന്നായി ചൂടായാൽ നമ്മളിത് ഇടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് ഇത് ക്രിസ്പി ആക്കി എടുക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടാൽ അത് ക്രിസ്പി ആവില്ല. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം.
ഇതൊന്ന് ക്രിസ്പി ആണ്. അതിൻ്റെ മുന്നേ നമ്മൾ ഇതിട്ടിട്ട് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവണ വരെ, എന്നിട്ട് ഇത് ഇളക്കി കൊടുത്താൽ മതി. മറച്ചിട്ട് കൊടുത്താൽ മതി. ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എടുക്കണം. കാരണം ഇത് അധികം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോണ ഒരു ഇതാണ്. അത് കാരണം ഇപ്പം ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം. പിന്നെ അത് എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും. പിന്നെ അത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് മാറും. ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പിയാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം അതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ക്രിസ്പി ആക്കി എടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ക്രിസ്പി ആവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.